സ്ലാമലൈക്കും വറഹമത്തുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം പരിശുദ്ധമായ ദുൽഹിജ മാസത്തിലാണ് അതിൻ്റെ ആദ്യത്തെ പത്തിലാണ് ഉള്ളത് അപ്പോൾ അറഫ ദിനം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ് അന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് അള്ളാഹു താല നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ അവൻ പൊരുത്തപ്പെട്ട അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബിബ നബി അലൈഹി വസല്ലമാ തങ്ങൾ അറഫ ദിവസത്തെ പ്രത്യേകതകളെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ബിൻ ജബൽ അലി അള്ളാഹുവിനെ തൊട്ടു ഒരു ഹദീസിൽ മുത്തു നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറയാണ് ഒരാൾ അഞ്ച് രാത്രികളെ ഹയാത്താക്കിയാൽ അദ്ദേഹത്തിന് സ്വർഗ്ഗം ഉറപ്പായിരിക്കും എന്നിട്ട് നിമിതങ്ങൾ പറയുകയാണ് ലൈലത്തു തർവിയ വലയിലത്ത് അറഫ ലൈലത്തു നഹിരി വലയിലത്തുൽ ഫിത്തിരി വലയിലത്തുൻ എസ്വിമിൻ ഷേബാൻ ഈ അഞ്ച് രാത്രികൾ പറഞ്ഞ കൂട്ടത്തിൽ അറഫ അറഫ ദിവസത്തെ രാത്രിയെ ഒരാളെ അദ്ദേഹത്തിന് ജന്ന സ്വർഗം നിർബന്ധമായിരിക്കുന്നു ഇമാ മുസ്ലിം അലേഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഖബറിൽ കാണാം അറഫ അറഫ ദിവസത്തെ നോമ്പ് അഹ്തസിബു അന്നഹു നോമ്പ് കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങളെ പൊറപ്പിച്ചു കളയുമെന്ന് കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു താല നമുക്ക് പുറത്തു വരുന്നു ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനിയും നമുക്ക് ഒരു വർഷം കൂടി ദീർഘായുസുണ്ടാകും ഈ പറഞ്ഞതിൻ്റെ താല്പര്യം ഏതായാലും ഇത്രയും വലിയ മഹത്വമുള്ള ഒരു ദിനമാണ് അറഫ ദിനം അപ്പോൾ ദുൽഹിജ ഒൻപത് നമുക്ക് വരുന്ന ശനിയാഴ്ചയായിരിക്കും ഞറഫാദിനം അന്ന് എല്ലാവരും നോമ്പ് പിടിക്കുക ഞായറാഴ്ചയാണല്ലോ പെരുന്നാൾ അള്ളാഹുത്തായാല നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ അന്നത്തെ ദിവസം ധാരാളമായി നമ്മൾ ദ്വായ ചെയ്യണം നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അപ്പം അന്ന് നോമ്പ് പിടിച്ചിട്ട് പരമാവധി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ദയ ചെയ്യുക സ്വലാത്ത് ചൊല്ലുക ഔറാദുകൾ പിന്നെ അന്ന് ചെയ്യാൻ ശ്രമിക്കുക ഇമാം നബവിറമുല്ലാഹി അലഹി പറയുകയാണ് ഫഹാദുല്യോമു അഫ്ലു അയ്യാമിസ് സനത്തിൽ ഇ ദ്വായ് വർഷങ്ങളിൽ ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ് പ്രാർത്ഥനയ്ക്ക് പറ്റിയ ഒരു ദിവസമാണ് അറഫ ദിവസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇമാം നബവി പറയാണ് അന്നത്തെ ഒരു ദിവസം ദ്വാക്ക് വേണ്ടി ണം ധ ധാരാളം നമ്മൾ സമയം കണ്ടെത്തണം വ്യത്യസ്തമായ തിക്രുകൾ ചൊല്ലുക തനിക്ക് വേണ്ടി തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി കുടുംബക്കാർക്ക് വേണ്ടി ഉസ്താദുമാർക്കും മശായിഖുമാർക്കും കൂട്ടുകാർക്കും തന്നിലേക്ക് ആരൊക്കെ എന്തൊക്കെ ഗുണം ചെയ്തു തന്നിട്ടുണ്ടോ അതൊരു പക്ഷേ ഒരു രൂപ തന്നുകൊണ്ടാകാം അല്ലെങ്കിൽ ഒരു സംസാരം കൊണ്ടാകാം മാനസികമായ രൂപത്തിലാകാം അങ്ങനെയൊക്കെ ഗുണം ചെയ്ത ആളുകൾക്ക് വേണ്ടിയും അന്നതു ചെയ്യണം മാത്രമല്ലി ആ ദിവസം തന്നിൽ നിന്നൊരു ഹറാമും ഒരു തെറ്റും ഉണ്ടാകാതെ പരമാവധി ശ്രമിക്കണം കാരണം ഈ ദിവസം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് വീണ്ടെടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് പരമാവധി സ്വലത്തിലും ജിക്കറിലും നിസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും നല്ലതുമായി ബന്ധപ്പെടണം എന്ന് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹമത്തുല്ലാഹേലേഖി രേഖപ്പെടുത്താൻ ഇമാം തുലി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ഏറ്റവും നല്ല പിന്നെ മാ അന വൻ നബിയുന മിൻ ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ശരീക ലഹുൽ വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഖദീർ അപ്പോൾ പറഞ്ഞാൽ ഈ പറഞ്ഞ ദിക്ർ ധാരാളമായി ആ ദിവസം ചൊല്ലുക ഇനി മറ്റൊന്നുകൂടി മഹാരഥന്മാർ അവരുടെ ജീവിതത്തിൽ പതിവാക്കൊണ്ടിരുന്ന ഒരു കാര്യം ഇമാം അബ്ദുൽ ഹമീദ് ഷാഫ് ഇറഹത്തുല്ലാഹിഅലഹി അവിടെ നിന്ന് പറയുന്നു കിതാബു ദാത് ഇമാം മുസ്തറഫിരി തങ്ങളുടെ ദാത്ത് എന്ന് പറയുന്ന കിതാബിൽ ഈ പിന്നെ വിഷയം നമുക്ക് കാണാൻ സാധിക്കും അതെന്താണുള്ളത് അനിബിന് അബ്ബാസ് ഇബിനെ അബ്ബാസ് റലി അള്ളാഹ് അൻഹുമെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടതായി കാണാം

ഓദിക്കഴിഞ്ഞിട്ട് അള്ളാഹുവോട് നമ്മുടെ ആവശ്യം മുൻനിർത്തി ചോദിച്ചു കഴിഞ്ഞാൽ ആ ആവശ്യങ്ങൾ അള്ളാഹു താല കൊടുക്കുമെന്ന് മഹാരഥന്മാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ് ഇതേ കാര്യം ബഹുമാനപ്പെട്ട ഹജർ തങ്ങൾ അൽ ഹൈതമി അവിടുത്തെ മുഹ്താദിലും പറയുന്നത് കാണാം റവൽ മുസ്തഫിറുഹു കണ്ടോ അള്ളാഹു ചോദിക്കുന്നത് കൊടുക്കുമെന്നാണ് അതുകൊണ്ട് ആ ഒരു നീയത്തോടു കൂടി നമുക്കൊക്കെ നൂറു നൂറ് പ്രശ്നങ്ങളും നൂറു നൂറ് ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും അതിനൊക്കെ പരിഹാരം കാണാൻ കഴിവിൻ്റെ പരമാവധി ഇതും ഏതും സൂറത്തുൽ അഖലാസ് ആയിരം തവണ ഓതി ദ്വ ചെയ്യുക അള്ളാഹു സുബ്രഹാനുഹൂത്തായാല നമുക്കതിന് ഭാഗ്യം തന്ന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തൗഫീഖാണല്ലോ ഏറ്റവും പ്രധാനം തൗഫീഖ് ജീവിതത്തിലില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ ചെയ്യാനുള്ള തോഫീക്കും ആ ചെയ്തു കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള തോഫീക്കും അള്ളാഹു നമുക്കൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എപ്പോഴും നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഈ എളിയവനായ എന്നെയും ഉൾപ്പെടുത്തണം പ്രത്യേകിച്ച് അറഫാ ദിവസം നിങ്ങളിതൊക്കെ ഒരുപക്ഷെ ചെയ്യുമായിരിക്കും അത് ചെയ്തിട്ട് ദ ചെയ്യുമ്പോൾ ആ ദ്വായിൽ ഒരിടം ഈ എളിയവനും ഉണ്ടാകണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി വീണ്ടും കാണാം അസരീസ് വ്ലോഗ് അസലക്കും വറഹമത്തല്ലാഹി വബർക്കാത്ത്